എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓണം സ്പെഷ്യൽ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. ഇതിപ്പോൾ 4 മണിക്കൂർ മുന്നേ പയർ വെള്ളത്തിലിട്ട് വെച്ചേക്കണാണ്. നമുക്കിന്ന് എരിശ്ശേരി ഉണ്ടാക്കാം. നന്നായിട്ട് കഴുകി വാരി കുക്കറിലേക്ക് ഇടുന്നത് 1/2 കിലോ പയറുണ്ടാട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിടാം. എന്നിട്ട് നമുക്കിത് കുക്കറിൽ അടപ്പത്തേക്ക് വെക്കാം. ഒരു 3 വിസിൽ കേൾക്കട്ടെ. 1/2 കിലോ മത്തങ്ങ എടുത്തിരിക്കണത് ഇതുപോലെ തൊണ്ട് ചെത്തി എടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അത് വലുതായാലും കുഴപ്പം. ഇതേപോലെ തന്നെ അരിഞ്ഞേക്കണത്. ഇത് ഉടയാനുള്ളതാ, അതുകൊണ്ട് നമുക്ക് ഇത് വലുതായാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഇത് 1 കപ്പ് നാളികേരം അരക്കാനിട്ടിട്ട് തന്നെ കേട്ടോ. 1/2 സ്പൂണ് ജീരകം. നന്നായിട്ട് നമുക്ക് ഒരുപാട് പേസ്റ്റ് ഒന്നും ആവണ്ട, ഇത് നിങ്ങൾ അരച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു വടിയൊന്നും അരയണ്ട, ഒന്ന് അരഞ്ഞു കിട്ടിയാൽ, ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. പയർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കൂക്കലേ. 3 വിസിൽ അടിച്ചത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ അടിക്കുക. 2 മണിക്കൂർ വെള്ളത്തിൻ്റെ പയറാണത്. കണ്ടത് ഇപ്പൊ നന്നായിട്ട് ഒരുവിധം വെന്തിട്ടുണ്ട്, പയർ വെന്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/3 സ്പൂണ് മുളക് പൊടി ഇടാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം. ഇതിലേക്ക് മത്തങ്ങ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. വേവാനുള്ള വെള്ളം ഉണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കരുത്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര അല്ല പഞ്ചസാര, എന്തെങ്കിലും ഇപ്പോൾ ശർക്കര ഇടണേ, നിങ്ങൾക്ക് വേണേൽ പഞ്ചസാര ഇടാം. ഇത് മധുരം കുറഞ്ഞ മത്തങ്ങയാണ്, അതുകൊണ്ടാണ് അത് ഇട്ടേണത്. സ്വല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വേവാനായിട്ട്. എന്നിട്ട് 1 വിസിൽ അടിക്കണം. ഇപ്പം നമ്മൾ മത്തങ്ങ നന്നിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം നന്നിട്ട് ഉടച്ചു കൊടുക്കാം. അത് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഈ ഇലയ്ക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കുക. നാളികേരവും ജീരവും കൂടി അരച്ച് വെച്ചത്. ഒരുപാട് വെള്ളം ചേർക്കണ്ട, നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ളതാണ്. തടപ്പത്ത് കിടന്ന് പതുക്കൊന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് പൊക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇപ്പം തടപ്പത്ത് നമുക്ക് അതിന് വറുത്തിടാനുള്ളത് വറുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ കിടന്ന് പതുക്കെ ആ പച്ചമുളക് ഒന്ന് പോകട്ടെ. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു സ്പൂണ് കടുകിട, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് 1 സ്പൂണ് കടുകിട. ആ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കണ മത്തങ്ങയിലേക്ക് ഇടാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചേർക്കാം. ഇപ്പൊ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം വേഗം, നിങ്ങൾ വെള്ളം ഒഴിക്കുക. അവിടെ ഇത്രയും ശരിക്കും വെള്ളം വേണ്ടത്, ചിലവരൊരു കൂടുതൽ വെള്ളം ഒഴിക്കാനാ, ഇത്ര തന്നെ ശരിക്കും. സമയം നമ്മൾ ഉപ്പും എല്ലാം പാകാണോ കറക്റ്റ് ആണോ നോക്കുക. ഈ പ്രാവശ്യം ഓണത്തിന് മത്തങ്ങ പയർ എരിശ്ശേരി എന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.